നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹനിത്യതയുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ രൂപസന്ധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ കാഴ്ചയുടെ ആധാരം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, എൻ്റെ പാരമ്പര്യം തന്നെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥയെ പറഞ്ഞ് അവസാനിപ്പിച്ച് ആണ് നമ്മൾ നിർത്തിയത്. അതുവഴി തന്നെ നമുക്ക് പോകാം സ്വാമിജി. തീർച്ചയായും. നമ്മുടെ പ്രശ്നങ്ങളോട് നാം സമീപിക്കുമ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെ വഴി വളരെ വലുതാണ്. അതെ. അതുകൊണ്ട് കൃതജ്ഞത എന്ന രസായനം ഏറ്റവും അധികം വേണ്ടത് പാരമ്പര്യത്തിലാണ്. അതുകൊണ്ട് ആരോഗ്യം ഒരു ജനതയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ എല്ലാ വളർച്ചയിലും അവൻ്റെ പാരമ്പര്യത്തെ നിഷേധിക്കാതിരിക്കും. അഭിശപ്ത മുഹൂർത്തങ്ങൾ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് അതിനുള്ളിലേക്ക് കടന്നുകൂടിയ ദൗർബല്യത്തിൻ്റെ ലക്ഷണങ്ങളായി കാണുന്നു. പാരമ്പര്യത്തിൻ്റെ പ്രവാഹത്തിൽ വന്നു ചേർന്നിട്ടുള്ള വളവും തിരിവുമെല്ലാം ഒരു ജലപ്രവാഹം സ്വച്ഛന്തമൊഴുകുമ്പോൾ ഒരുപാട് മണ്ണുണ്ടെങ്കിലും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവൻ നദിയിലേക്കിറങ്ങി ചിറ കിട്ടും. അതൊന്ന് വളച്ചുവിടാൻ തീരുമാനിക്കും. ആദ്യം അത് വളയുമ്പോൾ അന്യൻ്റെ പറം പിടിക്കാതെ പോവില്ല. പ്രവാഹത്തിൻ്റെ തീക്ഷ്ണത കുറഞ്ഞു നിൽക്കുമ്പോൾ കിട്ടുന്നതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. നദി സ്വയം ചിറകെട്ടാറില്ല. അപ്പൊ അതിന് പുറത്തുള്ള ഒന്നാണ് ആ ചിറകെട്ടുന്നത്. പാരമ്പര്യത്തിൻ്റെ പ്രവാഹം ഒന്നിനും ചിറകെട്ടാറില്ല. ഒരു പാരമ്പര്യ പ്രവാഹത്തിൻ്റെ ദിശയിൽ ക്ഷുദ്രമായ മോഹങ്ങളുള്ള ഒരു ജനത വന്നു നിൽക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിക്കെട്ടാറുണ്ട്. കെട്ടുമ്പോൾ അതൊന്ന് വളയുമ്പോൾ മറ്റ് പലതിനെയും ഇടിക്കും. ഇടിക്കുന്നത് കാണുമ്പോൾ ആ പ്രവാഹം ദോഷമാണെന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കും. ധരിക്കും, അങ്ങനെ എഴുതി പിടിപ്പിക്കും. പ്രവാഹത്തിൻ്റെ പ്രചണ്ഡമായ ശക്തി വരുമ്പോൾ ഇറങ്ങിക്കെട്ടിയവനും വളവിലിരുന്ന് പറഞ്ഞവനും എല്ലാം ഒന്നിച്ച് കടലിൽ പോകുമെന്ന് ധരിക്കാറില്ല. പലപ്പോഴും നാം ചിറകെട്ടിയ കല്ലുകൾ വരെ കടലിലെത്തും. അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതി മാത്രമേ ക്ഷുദ്രങ്ങളായ എല്ലാ പണികൾക്കും പാരമ്പര്യത്തിൻ്റെ പ്രവാഹ നിത്യതയോട് എതിരിടുമ്പോൾ മാനവൻ ധരിക്കാവൂ. ചരിത്രത്തിൻ്റെ ആദിമ സത്യങ്ങൾ എഴുതിയ ആ പാരമ്പര്യം ഉറങ്ങുന്ന ജനിതക മര്യാദകളിൽ നിന്ന് ഉറക്കം വിട്ടുണരുന്ന ഒരു നാൾ അവയെ പുനഃസൃഷ്ടി ചെയ്യാതെ അവയൊന്നും തിരിച്ചു പോവില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും നാം ധരിക്കണം. ചരിത്രത്തിൻ്റെ ഈടുവയ്പ്പുകളിൽ പാരമ്പര്യത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. എത്ര വലിയ അറിവ് നാം നേടിയാലും എത്ര പുതിയ പാഠങ്ങൾ പഠിച്ചാലും അത് കാണാനുള്ള കണ്ണും അത് കേൾക്കാനുള്ള ചെവിയും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അതിനെ വളർത്തിയെടുക്കാനും കർമ്മമാക്കി മാറ്റാനുമുള്ള ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളും എല്ലാം രൂപാന്തരപ്പെട്ടത് ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന തന്തുവായ ഒരു ബീജവും മണ്ഡവും യോജിച്ചാണ്. അത് നിഷേധിക്കുമ്പോൾ നിലനിൽപ്പില്ല. അതുകൊണ്ട് ആദിവ്യാധികളെ തടയാനുള്ള ആദ്യത്തെ ഔഷധം കൃതജ്ഞതയാണ്. പാരമ്പര്യത്തിനുള്ള ശ്രദ്ധാഞ്ജലി
അത് തന്നെയാണ് കൃതജ്ഞത. ഏത് കാര്യങ്ങൾ നമ്മൾ നേടിയെങ്കിലും ആദ്യം ഈ ജീവന്റെ തുടിപ്പുണ്ടാകണം, അതിൻ്റെ അച്ഛനും അമ്മയും വേണം. അതിനെ രണ്ടിനെയും മാറ്റിവെച്ചിട്ട് ജീവസൃഷ്ടി നടത്തുന്ന കാലത്ത് കൃതജ്ഞത ആവശ്യമില്ല. ഇന്ന് നമുക്കെല്ലാം അത് രണ്ടുമുണ്ട്. അതിനകത്ത് കൃത്രിമത്വം ഉണ്ടാക്കാനല്ലാതെ, അതില്ലാതെ, ബീജവും അണ്ഡവും ഇല്ലാതെ തൊക്കിൽ നിന്ന് ജനിപ്പിക്കാം, അത് ബീജമാണ്. അപ്പോഴും ബീജമുണ്ട്. ശരീരത്തിന്റെ ഏത് കലകളും എടുത്ത് ശാസ്ത്രീയമായി പുറത്തുവെച്ച് പരിണാമം നടത്തി ആ ജീവന്റെ തുടർച്ചയെ ഉണ്ടാക്കാം. അപ്പോഴും മൗലികമായൊന്ന് വേണം, അതിനോട് കൃതജ്ഞതയുണ്ടായേ പറ്റൂ. അവിടെ രണ്ട് കൃതജ്ഞത വേണം. ഒരു സ്ത്രീയും പുരുഷനും ചേർന്നുണ്ടാകുമ്പോൾ ആ സ്ത്രീയോടും പുരുഷനോടും മതി കൃതജ്ഞത. പൗരുഷമായിരിക്കുന്ന ഒരു ബീജത്തെ തൊക്കിൽ നിന്ന് വേർതിരിക്കുമ്പോൾ, എല്ലിൽ നിന്ന് വേർതിരിക്കുമ്പോൾ, മജ്ജയിൽ നിന്ന് വേർതിരിക്കുമ്പോൾ, ആ മജ്ജയുടെ ഉടമയോടും അത് വേർതിരിച്ചെടുത്ത ശാസ്ത്രകാരനോടും. മനസ്സിലായില്ല? ഒരു സ്ത്രീയുടെ അണ്ഡം അതിൽ നിന്ന് അവളുടെ മറ്റ് ശരീരാവയവങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി എടുത്തപ്പോൾ അത് രൂപാന്തരപ്പെടുത്തി എടുത്ത ഇവനോടും, അതിന് ഉപകരണങ്ങൾ ഉണ്ടാക്കിയവനോടും. ഇവൻ തന്നെ ഉപകരണം ഉണ്ടാക്കൂല, അതിൻ്റെ സാഹചര്യങ്ങൾ വളർത്തിയെടുത്തവനോടും. എല്ലാം കൃതജ്ഞതയുണ്ടായാലേ ജീവിക്കാൻ പറ്റൂ. മറ്റത് രണ്ടുപേരോട് മതി. കാരണം നാളെ ഇത് കേൾക്കുന്ന ആളുകൾ ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ ജനിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശൂന്യതയിൽ നിന്നൊന്നുമല്ല, ഇത് വളരെ പ്രധാനമാണ്. രണ്ട്, ആഹാരം മുഖ്യമാണ്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ആഹാരമാണെന്ന് നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട്. കഴിക്കുന്ന ആഹാരമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആഹാരം പചിച്ച് രൂപാന്തരപ്പെട്ടാണ് എല്ലാം ആകുന്നത്. അതിൻ്റെ അടിസ്ഥാനവും നാം പറഞ്ഞു. കഴിക്കുന്ന ആഹാരത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ, അതിൻ്റെ പാചന പ്രക്രിയകൾ, അപ്പോൾ ഏത് കഴിക്കണം ഏത് കഴിക്കരുത് എന്നൊരറിവ് പാരമ്പര്യത്തിനുണ്ടാകണം. അതിനെ ആസ്പദമാക്കിയ ഒരു ശാസ്ത്രം വേണം. ഇന്ന് നല്ലപോലെ പായ്ക്ക് ചെയ്താൽ മതി, നല്ല പരസ്യം ഉണ്ടായാൽ മതി. ഭരണാധികാരികൾ അംഗീകാരം കൊടുത്താൽ മതി. സന്യാസിമാർ, പുരോഹിതന്മാർ, മതനേതാക്കൾ, ഭരണാധികാരികൾ, സിനിമാ നടന്മാർ, സിനിമാ നടികൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരൊക്കെ ഒരു പരസ്യത്തിൽ വന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് ഇതാണ് ഞങ്ങൾ കഴിക്കുന്നതെന്ന് കഴിക്കാതെ പറഞ്ഞാൽ മതി. അവരോടുള്ള വിശ്വാസം ഹേതുവായി ജനങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടും. ഇതൊക്കെ ദേഹത്ത് തേക്കും, ഇതൊക്കെ കഴിക്കും. ഒരു നടനും ഒരു നടിക്കും, ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു നേതാവിനും സത്യത്തോട് പ്രതിബദ്ധതയില്ല, ജനങ്ങളോടും പ്രതിബദ്ധതയില്ല, തന്നോട് തന്നെയും പ്രതിബദ്ധതയില്ല. വാങ്ങിക്കുന്ന പണക്കൂട്ടത്തോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ. നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കാത്ത ഒന്നിൻ്റെ ബ്രാൻഡ് അംബാസിഡറാകാനാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ച് പരീക്ഷിച്ച് അനുഭവിക്കാത്ത ഒരു കാര്യം ഞാൻ അനുഭവിച്ചുവെന്ന് ജനങ്ങളോട് പറയാനാണ്.
എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഹോർലിക്സ് കുടിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ നിങ്ങൾ പറയുന്ന തേയില കഴിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ പറയുന്ന ഈ വസ്തു ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ തരുന്ന ഒരു പണത്തിനു വേണ്ടി ഞാനിത് കഴിച്ചു എന്ന് ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾ തരുന്ന കാശ് വാങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന സത്യസന്ധത നമ്മുടെ സാമൂഹിക രംഗത്ത് നിന്നില്ല. വളരെ ചെറിയൊരു പറ്റം ജനങ്ങൾ, വളരെ കുറച്ചു പേർ കാണുന്ന നമ്മുടെ ഈ പ്രോഗ്രാം അങ്ങ് ഇന്റർവ്യൂ ചെയ്യുകയും ഞാൻ അങ്ങയോട് പറയുകയും ചെയ്തിട്ട് നമ്മുടെ മുഖം പരിചയപ്പെട്ട ഒരു ജനത്തെ ഞാൻ കഴിക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് കാണിച്ച്, ഞാൻ വായിക്കുന്നത് ഇന്നതാണെന്ന് പറഞ്ഞ് വായിക്കാൻ പറഞ്ഞ്, ഞാൻ കുടിക്കുന്നത് ഇന്നതാണെന്ന് പറഞ്ഞ് കുടിക്കാൻ പറഞ്ഞ് ഒരു പരസ്യത്തിന് മാതൃകയായി ഞാനോ അങ്ങോ നിൽക്കുമ്പോൾ നമ്മൾ ആരോടുള്ള പ്രതിബദ്ധതയാണ് നിർവഹിക്കുന്നത്? നമ്മൾ വാങ്ങുന്ന പണത്തോട് മാത്രം. മാത്രം അത് നമുക്ക് ആരോഗ്യത്തെ തരുമോ? ഒരിക്കലുമില്ല. അത് നമുക്ക് ആനന്ദത്തെ തരുമോ? ആ ഒരൊറ്റ പ്രതിബദ്ധതയിൽ മനം മയങ്ങി അറിവില്ലാത്ത ജനങ്ങളുള്ള ഒരു രാജ്യത്തിലെ ജനതയുടെ അറിവില്ലായ്മയെ ഞാനും അങ്ങും അത് വിൽക്കുന്ന വിൽപ്പനക്കാരനും അവൻ്റെ ഉപജാപങ്ങളും ചേർന്ന് കൈകാര്യം ചെയ്യുമ്പോൾ അത് കണ്ടുമിണ്ടാതിരിക്കുന്ന ഭരണാധികാരികളെ എന്ത് വിളിക്കണം? വിവിധ ദർശനങ്ങളുടെയും വിവിധ ആശയങ്ങളുടെയും വിവിധ ചമൽക്കാരങ്ങളുടെയും വ്യത്യസ്ത ഭാഷയും വ്യാകരണവുമുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്നും ജനതയുടെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകുമെന്നും സ്വജനപക്ഷപാതമോ മറ്റൊന്നോ ഇല്ലാതെ ഞാൻ ഭരിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ താഴത്തെ പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റ് തലം വരെ നീണ്ടുകിടക്കുന്ന ജനാധിപത്യത്തിന്റെ സംവിധാനത്തിനകത്ത് ജനങ്ങളെ കളിപ്പിക്കുന്ന ഈ പരസ്യങ്ങൾക്ക് തടയിടാൻ പറ്റില്ല എന്ന് കണ്ടെത്തുമ്പോൾ നമ്മുടെ നിയമനിർമ്മാണ സഭകളും നമ്മുടെ നിയമവ്യവസ്ഥയെ സംരക്ഷിക്കുന്ന നിയമപാലകന്മാരും എവിടെയാണ് നിലകൊള്ളുന്നത്? ഇതുവരെ കേട്ടിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ സ്വാമിജി, ഈ അംബാസിഡർമാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു കോശാന്തരങ്ങളിൽ നടക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ട്? തീർച്ചയായും. ഈ ആഹാരം മുഴുവൻ വാങ്ങിച്ച് കഴിച്ച് തകർന്നു പോകുന്ന കോശങ്ങളുടെ ശാപങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ സന്തതി പരമ്പരകൾ എന്തായിത്തീരുമെന്നാണ് അങ്ങയ്ക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത്? ഞാൻ ഉത്തരം പറയണ്ട. മനസ്സിലായി സ്വാമിജി. എന്റെ നാവ് തെറ്റായി ഉപയോഗിച്ചുവെന്ന് എനിക്കൊരു ദുഃഖം ഉണ്ടാവണ്ട. മനസ്സിലായി സ്വാമിജി. കത്തുന്ന അഗ്നിയേക്കാൾ തീഷ്ണമായ ഒരഗ്നി മനുഷ്യന്റെ ഉള്ളിൽ വൈശ്വാനരൻ എന്ന പേരിൽ കത്തുകയും അതീ കാണായ ആഹാരത്തെ മുഴുവൻ കത്തിക്കുകയും ചെയ്യുമ്പോൾ ആ കത്തുന്ന അഗ്നിയിലേക്ക് അഗ്നി കെടുത്താൻ പാകത്തിന് വലിച്ചെറിയുന്ന പദാർത്ഥങ്ങൾക്ക് ആഹാരമെന്ന് പേര് നൽകി, ഔഷധമെന്ന് പേര് നൽകി, അവയെന്താണെന്നും ഏതാണെന്നും അറിയില്ലാത്തൊരു ജനതയ്ക്ക് അറിയുന്നവരെന്ന് നടിച്ച് ആരാധ്യരെന്ന് നടിച്ച് ആ ജനതയെ അത്തരം രംഗവേദികളിലേക്ക് നയിക്കുന്ന ദുരദുഷ്ടമായ ഒരു സംസ്കൃതിയെ ശാസ്ത്രീയമെന്നും പുരോഗമനമെന്നും വികാസമെന്നും മാനവ പരിണാമത്തിൻ്റെ ഉന്നതമായ അവസ്ഥയെന്നും ചിത്രീകരിക്കുന്ന മതങ്ങൾ, ജാതികൾ, വർഗങ്ങൾ, വർണ്ണങ്ങൾ, ഭരണാധികാരികൾ, വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിനുപയുക്തങ്ങളായ നിയമനിർമ്മാണങ്ങൾ, അവയെ വളർത്തിക്കൊണ്ടുവരുവാൻ പര്യാപ്തങ്ങളായ നീതി വ്യവസ്ഥകൾ, അതിനരുനിൽക്കുന്ന ഭരണാധികാരികളും നിയമപാലകന്മാരും,
അതിനെ മാത്രം സംരക്ഷിക്കുവാൻ പോന്ന സാഹചര്യ തെളിവുകളെ മാത്രം നോക്കുന്ന നീതി വ്യവസ്ഥകൾ, ഇവയെല്ലാം കൊണ്ട് അങ്കിതമായ ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ നിലയെ സമഗ്രമായി ചിന്തിച്ചിട്ടാണോ നമ്മുടെ ആരോഗ്യ കൽപ്പനയെ രൂപം കൊടുത്തതെന്ന് വീണ്ടും വീണ്ടും ജനത ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ ആരോഗ്യരംഗം ഇന്ന് കലുഷിതമായിട്ടുണ്ടെങ്കിൽ, ആരോഗ്യത്തിൻ്റെ ഭൂമിക ഇത്രയധികം വിഷലിപ്തമായിട്ടുണ്ടെങ്കിൽ, ആഹാരം എന്നതിന്ന് പരസ്യമാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് പരസ്യത്തെയാണ്. ഒരു റിയാലിറ്റി ഷോ കാണാൻ പോയിരുന്നാൽ, ഒരു പാട്ട് കേൾക്കാൻ പോയിരുന്നാൽ, നമ്മുടെ മാധ്യമങ്ങളൊന്നും പ്രാധാന്യം കൊടുക്കുന്നത് ആ കലാസ്വാദനത്തിനല്ല, അത് ചിത്രീകരിക്കുന്ന ക്യാമറ വയ്ക്കുന്നതിൽ പോലും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ വരുന്ന 5 മിനിറ്റ് നീളുന്ന പരസ്യം ഹൃദയത്തിൽ തട്ടാവുന്ന ഭാഷയിൽ രൂപപ്പെടുത്തുവാൻ ക്യാമറ ചലിക്കുന്നത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തികഞ്ഞ സാങ്കേതിക വിദ്യയുടെ കോടികൾ മുടക്കി അതിൻ്റെ ഇടയിലൂടെ മനുഷ്യ മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുജാലങ്ങളെ കടത്തിവിടുകയും അവയിൽ കാമം ജനിപ്പിക്കുകയും ആ കാമം ജനിക്കുമ്പോൾ തന്നെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം തകരുകയും ക്രോധാദികൾ വരികയും കാമം ക്രോധമായും ക്രോധം മോഹമായും മോഹം സമ്മോഹമായും സ്മൃതിവിഭ്രമമായും നാശമായും പരിണമിക്കുകയും സ്വന്തം ആരോഗ്യവും കുടുംബാരോഗ്യവും നാടിൻ്റെ ആരോഗ്യവും തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ദുസ്ഥിതി ഇന്നൊന്നോ രണ്ടോ അല്ല. മാനവ ജീവിതത്തെ ഇത്രയധികം വിഷമിപ്പിക്കുമ്പോഴാണ് ആരോഗ്യത്തിൻ്റെ പ്രണേതാക്കൾ തെരുവിൽ ആരാരോഗ്യം കൊണ്ടുപോകണമെന്ന് നിശ്ചയിക്കുവാൻ തമ്മിലടി നടത്തുന്നത്. നിങ്ങൾ മാധ്യമങ്ങളും നിങ്ങൾ ഭരണാധികാരികളും നിങ്ങൾ ആരോഗ്യത്തിൻ്റെ സംരക്ഷകരും എല്ലാം ചേർന്ന് ഞങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഈ നടക്കയത്തിലാണ്. ഇത് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്ന് മാനവ ജീവിതത്തെ തൊട്ടറിഞ്ഞ ജനങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അതുകൊണ്ട് ആഹാരം വളരെ ശ്രദ്ധിക്കേണ്ട. വിദ്യാഭ്യാസമില്ലാത്ത കാലത്തെ അമ്മ സ്വന്തം സഹോദരങ്ങൾ വീട്ടിലുണ്ടാക്കിയതെന്ന് പറഞ്ഞൊരെണ്ണം പൊതിഞ്ഞു കൊണ്ടുവന്നാൽ എപ്പോൾ ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കും. അവിടെ നിന്ന് ഇവിടം വരെ വരാൻ എത്ര സമയമെടുത്തു എന്ന് ചോദിക്കും. ആരെല്ലാം ഈ ഭക്ഷണം കണ്ടതാണെന്ന് ചോദിക്കും. മക്കളെ തുറന്നു വെച്ചുകൊണ്ടതാ, വണ്ടിയെ കയറ്റിക്കൊണ്ടുവന്നതാ, പലര് കണ്ടുകൊണ്ടുവന്നതാ? കഴിക്കണ്ട. ഇന്നോ തുറന്നു വെച്ചാലെന്ത്, വഴിയിരികിലായാലെന്ത്, എത്ര ദിവസം മുമ്പുണ്ടാക്കിയതായാലെന്ത്, എങ്ങനെയുള്ളവൻ എങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് എങ്ങനെ ഉണ്ടാക്കിയതുമായാലെന്ത്, പരസ്യമുണ്ടോ? നല്ല പാക്കറ്റിൽ പൊതിഞ്ഞിട്ടുണ്ടോ? ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വസ്തുവിന് മുടക്കിയതിനേക്കാൾ വിലയാണ് അതിൻ്റെ ലേബലിന് മുടക്കുന്നത്. ആ ഭക്ഷണത്തിന് മുടക്കിയതിനേക്കാൾ കൂടുതലാണ് അത് പായ്ക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രൈ പായ്ക്ക്. വളരെ വളരെ വിചിത്രമായ, ശരിയല്ല? ശരിയാണ് സ്വാമിജി. അതുകൊണ്ടാണല്ലോ ഈ അംബാസഡർമാരും മറ്റും മറ്റും വേണ്ടി വരുന്നത്. ഇത്തരൊരു കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് ആരോഗ്യത്തെ പറ്റി പറയാൻ നമുക്ക് ലജ്ജയുണ്ടാവണ്ടേ? തീർച്ചയായും സ്വാമിജി. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു കൈയുണ്ട്. ഇതിനെല്ലാം ലൈസൻസ് നൽകുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ. മറുഭാഗത്ത് ആരോഗ്യമുണ്ടാകാൻ വേണ്ടിയുള്ള അനുസ്യൂത പ്രവർത്തനവും ഇരുട്ടും വെളിച്ചവും ഒന്നിച്ച് സഞ്ചരിക്കുക, അസാധ്യമാണത്. അതുകൊണ്ട് ആരോഗ്യത്തിൽ
ഓരോ നിമിഷവും കഴിക്കുന്ന ആഹാരം. ശ്രദ്ധിച്ചാൽ തന്നെ പലപ്പോഴും ആധിയും വ്യാധിയും ഉണ്ടാവില്ല.